Look here, there and yonder, the world is full of wonder. For all the where in my house and the when what wears, there's but one place worthy Achala Bharati. There's but one place worthy Achala Bharati. Hello children, how are you doing? Today I'll be telling you an interesting story about a cunning wolf and the goat kids. Wow, sounds so exciting, isn't it? Come, let us watch the story. Achala Vismaya Loka, an amazing world of limitless fun. Brought to you by Achala Bharati Trust. എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു പുതിയ കഥയുമായി എത്തി. കഥയുടെ പേരെന്തെന്നറിയണ്ടേ? കൗശലക്കാരൻ ചെന്നായും ആട്ടിൻകുട്ടികളും. വളരെ നാളുകൾക്ക് മുൻപ് കാട്ടിൽ ഒരു ആടുണ്ടായിരുന്നു. അവൾ തൻ്റെ ആട്ടിൻകുട്ടികൾ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. എന്നും രാവിലെ ആ ആട് കാട്ടിൽ പോയി അവിടുത്തെ പട്ടുപോലെ മൃദുവായ പുല്ലുമേയുകയും നദിയിലെ തണുത്ത സ്വാദിഷ്ടമായ വെള്ളം കുടിക്കുകയും പതിവായിരുന്നു. അമ്മ ആട് പോയ ഉടനെ ആട്ടിൻകുട്ടികൾ തങ്ങളുടെ കൗടിന്റെ കഥകടച്ച് അകത്ത് സുരക്ഷിതമായി ഇരുന്നു. പുല്ലുമേഞ്ഞു കഴിഞ്ഞ് അമ്മ വരുമ്പോൾ വീടിന്റെ വാതിക്കൽ നിന്ന് കുട്ടികളെ വളരെ ശാന്തമായി മധുര സ്വരത്തിൽ വിളിച്ച് ഇങ്ങനെ പറയും: ഓമനകളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഥകു തുറക്കൂ. ഇത് ഞാനാണ്, നിങ്ങളുടെ അമ്മ. ഇത് കേൾക്കുമ്പോൾ ആട്ടിൻകുട്ടികൾ ഓടി വന്ന് കഥകു തുറക്കും. അമ്മ ആട് അകത്ത് വന്ന് കുട്ടികൾക്ക് ആഹാരം കൊടുത്ത ശേഷം പിന്നെയും പുല്ലുമേകാൻ പോകും. ഇതായിരുന്നു പതിവ്. ആ കാട്ടിൽ ഒരു കൗശലക്കാരനായ ചെന്നായി ജീവിച്ചിരുന്നു. ഈ ദുഷ്ടനായ ചെന്നായിയുടെ കണ്ണ് ഈ ആട്ടിൻകുട്ടികളുടെ മേൽ പതിച്ചു. ദിവസവും ഇവരുടെ ഈ പതിവ് നോക്കിക്കൊണ്ടേയിരുന്നു. ഈ ചെന്നായി ഇവരെ എങ്ങനെയെങ്കിലും കൊന്നു തിന്നാനുള്ള പദ്ധതി ആലോചിച്ചു. ഒരു ദിവസം ഈ ആട്ടിൻകുട്ടികളുടെ കൂടിനടുത്ത് വന്ന് നിന്നുകൊണ്ട് അമ്മ ആടിനെ അനുകരിക്കാൻ ശ്രമിച്ചു. അവനവന്റെ കരകര ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു: ഹേ കുട്ടികളെ, കഥകു തുറക്കൂ. ഇത് ഞാനാണ്, നിങ്ങളുടെ അമ്മ. ശബ്ദം തിരിച്ചറിഞ്ഞ ആട്ടിൻകുട്ടികൾ പറഞ്ഞു: ഞങ്ങളുടെ അമ്മയ്ക്ക് വളരെ ശാന്തവും മധുരവുമായ ശബ്ദമാണ്. എന്നാൽ നിങ്ങളുടേത് പരിപരുത്ത ശബ്ദമാണ്. അതുമല്ല, അമ്മ പറയുന്ന വാക്കുകളും വ്യത്യാസമാണ്. ചെന്നായ്ക്ക് തൻ്റെ പ്ലാൻ നടക്കാത്തതിൽ വളരെ സങ്കടം തോന്നി. അവനൊരു മാസ്റ്റർ പ്ലാൻ ആലോചിച്ചു. ഒരു കൊല്ലന്റെ അടുത്തുപോയി തനിക്ക് മധുരമായ ശബ്ദം നൽകാൻ അപേക്ഷിച്ചു. കൊല്ലൻ സമ്മതിച്ചു. ചെന്നായിയുടെ ശബ്ദം മാറ്റി നല്ല ശാന്ത ശബ്ദമാക്കി മാറ്റി. അവൻ ആട്ടിൻകൂടിന്റെ അടുത്ത് ചെന്ന് ചെടിക്കിടയിൽ മറിഞ്ഞിരുന്നു. എന്തിന്? കുട്ടികളെ കൊന്നു തിന്നാൻ വേണ്ടി. അമ്മ ആട് പതിവ് പോലെ തിരിച്ചു വന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ മധുരമായി വിളിച്ചു: ഓമനകളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഥകു തുറക്കൂ. ഇത് ഞാനാണ്, നിങ്ങളുടെ അമ്മ. കുട്ടികൾ വേഗം കഥകു തുറന്നു. അവർ അന്ന് നടന്ന സംഭവം വിവരിച്ചു പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്ത ശേഷം താൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞു. തൻ്റെ ഒച്ചയും വാക്കുകളും ആണെന്ന് തീർച്ചയാക്കിയതിനു ശേഷമേ വാതിൽ തുറക്കാവൂ. ഇങ്ങനെ പറഞ്ഞ് അമ്മ ആട് പിന്നെയും പുല്ലുമേയാൻ പോയി. കൂടിന്റെ അടുത്ത്
ഒളിഞ്ഞിരുന്ന ചെന്നായ് അമ്മ പോകുന്നത് കണ്ട് ഇതാണ് ആട്ടിൻകുട്ടികളെ കൊല്ലാൻ തക്ക സമയം എന്ന് മനസ്സിലാക്കി വെളിയിൽ വന്നു നിന്ന് വളരെ മധുരസ്വരത്തിൽ വിളിച്ചു. ഓമനകളെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഥകൾ തുറക്കൂ. ഇത് ഞാനാണ്, നിങ്ങളുടെ അമ്മ. ആട്ടിൻകുട്ടികൾ ഇത് കേട്ട് അമ്മയുടെ ശബ്ദം പോലെ തന്നെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് അവർ കഥവ് തുറന്നു. ആ ചതിയനായ ചെന്നായി അങ്ങനെ ആ കുട്ടികളെ കളിപ്പിച്ച് അവരെ എല്ലാം വിഴുങ്ങി. എന്നാൽ ഒരു കുഞ്ഞാട് മാത്രം അടുപ്പിന്റെ അകത്ത് ഒളിച്ചിരുന്നതിനാൽ ചതിയനായ ചെന്നായിൽ നിന്നും രക്ഷപ്പെട്ടു. അമ്മയാട് പതിവ് പോലെ വൈകുന്നേരം തിരിച്ചു വന്നു. കുട്ടികളെ വിളിച്ചു, പക്ഷേ ആരും കഥവ് തുറന്നില്ല. ആശങ്കയോടെ അമ്മ നോക്കിയപ്പോൾ കഥവ് തുറന്നിരിക്കുന്നത് കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോൾ വീട് കാലി. പെട്ടെന്നൊരു കുഞ്ഞാട് അടുപ്പിനകത്തിരിക്കുന്നത് കണ്ടു. വെളിയിൽ വന്ന് ആ കുഞ്ഞാട് ഉണ്ടായ സംഭവം അമ്മയോട് പറഞ്ഞു. പാവം, ഹൃദയം നൊന്ത് ആ അമ്മ ആ നശിച്ച ചെന്നായെ ശപിച്ചു. എന്തു ചെയ്യണം എന്നറിയാതെ തരിച്ചു നിന്ന് കൂടിന്റെ അടുത്തിരുന്ന് കരഞ്ഞു കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. ഓമനകളെ, നിങ്ങൾ എന്നെ വിട്ടു പോയല്ലോ. നിങ്ങൾ ആ ചതിയൻ വിളിച്ചപ്പോൾ എന്തിന് കഥവ് തുറന്നു? നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോൾ ആ ചെന്നായി അവിടെ വന്ന് വളരെ ശാന്തമായി സ്നേഹത്തോടെ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്നും തിന്നില്ല. നിങ്ങൾ കരയണ്ട, എന്റെ കൂടെ വരൂ, നമുക്ക് കാട്ടിൽ ഒരുമിച്ച് നടക്കാം. ആടിന് വിശ്വാസം വന്നില്ല. എങ്കിലും ചെന്നായി നിർബന്ധിച്ചപ്പോൾ അവന്റെ കൂടെ കാട്ടിലേക്ക് പോയി. അങ്ങനെ ഇരുവരും നടന്നു. അപ്പോൾ ഒരു വലിയ കുഴി കണ്ടു. അതിന്റെ നടുവിൽ ഒരു തീ എരിഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആടിനൊരാശയം തോന്നി. അവൾ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് മറുവശത്തേക്ക് തീയുടെ മുകളിൽ കൂടി ചാടാം. ആർക്ക് ചാടാൻ കഴിയുമെന്ന് നോക്കാം. ആട് വളരെ എളുപ്പത്തിൽ കുഴിയുടെ മുകളിലൂടെ മറുവശത്തേക്ക് ചാടി. ചെന്നായിയുടെ ഊഴമായി. അവൻ വളരെ ശ്രമിച്ചെങ്കിലും മറുവശത്തേക്ക് ചാടാൻ കഴിഞ്ഞില്ല. അവൻ തീയുടെ മുകളിലേക്ക് വീണു. തീയുടെ ചൂടിനാൽ ചെന്നായിയുടെ വയറ് പൊട്ടിപ്പിളർന്നു. അപ്പോൾ വയറ്റിലിരുന്ന ആട്ടിൻകുട്ടികൾ ഓടി വെളിയിൽ വന്നു. അമ്മയാട് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അമ്മയാടും ആട്ടിൻകുട്ടികളും പിന്നീടുള്ള കാലം സന്തോഷത്തോടെ ജീവിച്ചു. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? ബൈ ബൈ. Oh God, that cunning wolf got it back, isn't it? The mother goat saved all her kids. Did you like the story, children? Please share it with your friends and relatives. And don't forget to share your comments also in the comment section of our YouTube channel, Achala Vismayaloka. See you next time. Bye-bye.